ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതുവരെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു ഇൻട്രഡക്ഷൻ തരാം, ഈ ചാനലിൽ എന്ത് ടൈപ്പ് കണ്ടൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മെയിനായിട്ടും യൂസർ കാർസിൻ്റെ റിവ്യൂസ്, കാരണം ഞങ്ങൾക്ക് യൂസർ കാർസിൻ്റെ സെയിൽസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ള വണ്ടികൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യും. പിന്നെ അതുപോലെ ട്രാവൽ വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്തത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ താറാണ്. ഈ താറ് 2010 ലോഞ്ച് ചെയ്ത ടൈമിൽ ഇതിലാകെ മാനുവൽ വേർഷൻ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ 2020 സെക്കൻഡ് ജനറേഷൻ മോഡൽ വന്നപ്പോൾ ഇതിൽ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിളാണ്. അതുപോലെ സെക്കൻഡ് ജനറേഷൻ താറിലുള്ള 3 വേരിയൻസ് ആണ് സോഫ്റ്റ് ടോപ്പ്, കൺവെർട്ടബിൾ, ഹാർഡ് ടോപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ താറ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിലെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്, അതായത് ഓട്ടോമാറ്റിക്കിൽ ഹാർഡ് ടോപ്പ്. ഇത് 2022 മോഡൽ താറാണ്. ആകെ ഓടിയിട്ടുള്ളത് 10,000 കിലോമീറ്ററും. ശരിക്കും പറഞ്ഞാൽ വൺ ഇയറിൽ താഴെ മാത്രമേ ഈ വണ്ടിക്ക് പഴക്കമുള്ളൂ. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു ഫ്രഷ് വണ്ടി ഓടിക്കണ പോലെയാണ്. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്രയും ക്ലീനും നീറ്റുമാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ കളറ്, അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം താറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു കളറാണ് ബ്ലാക്ക്. അതിപ്പോൾ നമ്മൾ റണ്ണിങ്ങിലായാലും അല്ലെങ്കിൽ എവിടെയും പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആരായാലും ജസ്റ്റ് ഒന്ന് നോക്കി പോകും. കാരണം അത്രയും ലുക്കാണ് ഈ ലേറ്റസ്റ്റ് മോഡൽ താറിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ബാക്കി ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഇനി ഗിയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഗിയറാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഒന്ന് നോർമൽ യൂസേജിനും ഒന്ന് ഓഫ് റോഡിനും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമുക്കിതിൽ മെയിൻ ഗിയറിൽ 4 ഓപ്ഷൻസ് കാണാൻ പറ്റും: പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതുപോലെ ഈ വണ്ടി നമുക്ക് മാനുവലായിട്ടും യൂസ് ചെയ്യാം, അതായത് ഡ്രൈവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എം എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഡ്രൈവിൽ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ പ്ലസ്സും മൈനസും പറഞ്ഞ സിമ്പിൾസ് കാണാം, അതായത് ഗിയറ് നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പറ്റും. ഇനി ഓഫ് റോഡ് ഗിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാൻ പറ്റും: 2H, 4H, N, 4L. ഈ 2H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-wheel ഡ്രൈവ്, അതായത് നോർമലി എല്ലാ വെഹിക്കിൾസും 2-wheel ഡ്രൈവിലാണ് റൺ ചെയ്യുക. 2 wheel പവറുണ്ടായിരിക്കും, 2 wheel ഡമ്മി പോലെയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ റോഡല്ലാത്ത, അതായത് ഓഫ് റോഡിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് 4H ആണ്, അതായത് 4-wheel ഡ്രൈവ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാ കയറ്റും കാര്യങ്ങളൊക്കെ കയറിപ്പോകും. ഇനി 4-wheel ഡ്രൈവിൽ ഇട്ടിട്ട് കയറാത്ത കയറ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മഡിലൂടെ പോകുമ്പോൾ വണ്ടി മൂവ് ചെയ്യണില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ 4L ഇടുന്നത്, അതായത് 4L. ഈ 4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. പക്ഷേ അത് ഇപ്പോൾ ഒരു കയറ്റാണെന്നുണ്ടെങ്കിൽ കയറിപ്പോവും, അതേപോലെ ഇപ്പോൾ മഡിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മൂവ് ചെയ്യും. താറ്
കാറിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഈ ലേറ്റസ്റ്റ് മോഡൽ താറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളായിട്ടാണ്. അതായത് ഓഫ് റോഡിലും നോർമൽ ഡ്രൈവിലും ഇത് മാക്സിമം പെർഫോമൻസ് തരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് എങ്ങനെ കയറാൻ നോക്കാം. അതായത് ജസ്റ്റ് സീറ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് ഇതിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ആവും. എന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ നമുക്ക് പുറകിലേക്ക് കയറാം. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വണ്ടിയുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.